റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. ചർച്ചകൾ പരാജയപ്പെട്ടു. യു കെയിലെ അധ്യാപകർ നാളെ മുതൽ പണിമുടക്കിലേക്ക്. ഗവൺമെന്റും യൂണിയനുകളും തമ്മിലുള്ള ചർച്ചകൾ തീരുമാനമാകാതെ അവസാനിച്ചതിനെ തുടർന്ന് യു കെയിൽ ഫെബ്രുവരി 1 മുതൽ വിവിധ ദിവസങ്ങളിൽ അധ്യാപകർ രാജ്യവ്യാപകമായി പണിമുടക്കും. പണിമുടക്ക് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും 23,000 സ്കൂളുകളെ പ്രതികൂലമായി ബാധിക്കും. തുടർന്ന് ഫെബ്രുവരി 14, മാർച്ച് 15, മാർച്ച് 16 തീയതികളിലും അധ്യാപകർ പണിമുടക്കും. ചില മേഖലകളിൽ അധ്യാപകർ ഫെബ്രുവരി 28, മാർച്ച് 1, 2 തീയതികളിലും പണിമുടക്കുന്നുണ്ട്. ഫെബ്രുവരിയിലും മാർച്ചിലുമായി 7 ദിവസങ്ങളിലായിട്ടായിരിക്കും സമരം നടക്കുക. പണിമുടക്ക് ഒഴിവാക്കാനുള്ള അവസരം വിദ്യാഭ്യാസ സെക്രട്ടറി ഗില്ലിയൻ കീഗൻ പാഴാക്കിയതായി അധ്യാപക യൂണിയനുകളിൽ ഒന്നായ നാഷണൽ എഡ്യൂക്കേഷൻ യൂണിയൻ ജോയിന്റ് ജനറൽ സെക്രട്ടറിമാരായ ഡോക്ടർ മേരി ബൂസ്റ്റഡ്, കെവിൻ കോട്ട്നി എന്നിവർ പറഞ്ഞു. കൺസർവേറ്റീവ് പാർട്ടി ചെയർമാനും മന്ത്രിസഭയിലെ വകുപ്പില്ലാ മന്ത്രിയുമായ നദീം സഹാവിയെ പ്രധാനമന്ത്രി ഋഷി സുനക് പുറത്താക്കി. രാജ്യത്തെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരൻ കൂടിയായ സഹാവി നികുതി അടവിൽ വീഴ്ച വരുത്തിയ കാര്യം മറച്ചുവെച്ചെന്ന് കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിശ്വസ്തനായ സഹാവിയെ പുറത്താക്കാൻ പ്രധാനമന്ത്രി നിർബന്ധിതനായത്. സഹാവിയുടെ നികുതി വെട്ടിപ്പ് ഇതിന്റെ പേരിൽ പിഴയടക്കേണ്ടി വന്ന കാര്യവും HMRC അന്വേഷിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായിരുന്നു. ഇതേക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ എത്തിക്സ് അഡ്വൈസർ നടത്തിയ അന്വേഷണത്തിൽ ഇക്കാര്യം സഹാവി മറച്ചുവെച്ചു. ഇക്കാര്യം മറച്ചുവെച്ചു എന്ന ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി കടുത്ത നടപടികളിലേക്ക് കടന്നത്. ബ്രിട്ടനിൽ ഫയർഫോഴ്സ് ജീവനക്കാരും സമരത്തിനിറങ്ങുകയാണ്. ശമ്പള വർധനയ്ക്കായി സമരം ചെയ്യാത്തവർ ബ്രിട്ടനിൽ ആരുമില്ലാത്ത സ്ഥിതിയിലേക്ക് എത്തുകയാണ്. പോലീസും പട്ടാളവും മാത്രമാണ് ഇനി സമരത്തിന് ഇറങ്ങാത്തവരായി ബാക്കിയുള്ളത്. റെയിൽ ജീവനക്കാർ, പോസ്റ്റൽ വർക്കേഴ്സ്, നഴ്സുമാർ, ജൂനിയർ ഡോക്ടർമാർ, ആംബുലൻസ് ജീവനക്കാർ, ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ, സ്കൂൾ യൂണിവേഴ്സിറ്റി അധ്യാപകർ, വിവിധ വകുപ്പുകളിലെ സർവീസ് ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം സമരത്തിലാണ്. ഇവർക്കൊപ്പമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സമരത്തിന് തീരുമാനം എടുത്തിരിക്കുന്നത്. സമരത്തിന് അനുമതി തേടി ഫയർ ബ്രിഗേഡ്സ് യൂണിയൻ നടത്തിയ വോട്ടെടുപ്പിൽ 80% പേരും സമരത്തിന് അനുകൂലമായാണ് വോട്ട് ചെയ്തത്. ഇതോടെ അടുത്ത മാസം അവസാനത്തോടെ തീയതി നിശ്ചയിച്ച് യൂണിയൻ സമരത്തിനിറങ്ങും. ഫെബ്രുവരി 23 ആദ്യ സമരമെന്നാണ് സൂചന. UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് 5 മിനിറ്റിൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാം. ഒരു വർഷത്തെ കാലാവധിയുള്ള ലൈസൻസ് ഏതു രാജ്യത്തും ഉപയോഗിക്കാം. ഓട്ടോമൊബൈൽ ആൻഡ് ടൂറിംഗ് ക്ലബിന്റെ ഓഫീസിലോ എമിറേറ്റ്സ് പോസ്റ്റ് ഓഫീസിലോ നേരിട്ട് പോയാൽ 30 മിനിറ്റ് കൊണ്ട് ലൈസൻസ് നടപടികൾ പൂർത്തിയാക്കാം. ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നവർക്ക് 5 ദിവസം കാലതാമസമെടുക്കും. ദുബായ് RTO വഴിയാണ് അപേക്ഷിക്കേണ്ടത്. UAE ഡ്രൈവിംഗ് ലൈസൻസ്, എമിറേറ്റ്സ് ID, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. 197 ദർഹമാണ് മൊത്തം ചെലവ്. അസൽ ലൈസൻസ് കയ്യിൽ സൂക്ഷിക്കണം. ഡിജിറ്റൽ ലൈസൻസ് രാജ്യാന്തര തരത്തിൽ അംഗീകരിക്കില്ല. ദേറ, ബർഷ എന്നിവിടങ്ങളിലെ ഹാപ്പിനെസ് കേന്ദ്രങ്ങളിൽ നിന്ന് നേരിട്ട് ലൈസൻസ് കൈപ്പറ്റാം. പോസ്റ്റ് വഴി ലഭിക്കണമെങ്കിൽ സാധാരണ നിലയിൽ ലഭിക്കാൻ 20 ദർഹവും, അന്ന് തന്നെ ലഭിക്കാൻ 35 ദർഹവും, 2 മണിക്കൂറിൽ ലഭിക്കാൻ 50 ദർഹവും ഫീസ് നൽകണം. ഇനി നാട്ടിലെ വാർത്തകൾ. എറണാകുളം നഗരത്തിലെ പ്രാണവായുവിലെ രാസഗന്ധം പരിശോധിച്ച് കാരണം കണ്ടെത്താൻ ദൗത്യസംഘത്തെ സജ്ജമാക്കി നിർത്താൻ ദേശീയ ഗ്രീൻ ട്രൈബ്യൂണൽ ഉത്തരവിട്ടു. ഇതിനായി സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിനെ ട്രൈബ്യൂണൽ ചുമതലപ്പെടുത്തി. അന്തരീക്ഷത്തിൽ രാസപദാർത്ഥങ്ങളും കറുത്ത തരികളും തങ്ങി നിൽക്കുന്നതിനാൽ രാത്രിയിൽ ശ്വാസതടസ്സം അനുഭവപ്പെടുന്നതായി ചൂണ്ടിക്കാട്ടി ഏരൂർ സ്വദേശി A രാജഗോപാൽ സമർപ്പിച്ച നിവേദനത്തിൽ സ്വമേധയാ കേസെടുത്താണ് ഗ്രീൻ ട്രൈബ്യൂണലിന്റെ തുടർ നടപടി. ഹർജിക്കാരൻ മാത്രമല്ല, പ്രാണവായുവിൽ രാസഗന്ധം അനുഭവപ്പെടുന്നതായി ആര് വിവരമറിയിച്ചാലും ഉടൻ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ്. സംസ്ഥാനത്തെ ആദ്യ ഗോത്ര പഞ്ചായത്തായ ഇടമലക്കുടിയിൽ ബാലവിവാഹം നടന്നതായി റിപ്പോർട്ട്. 47 വയസ്സുള്ളയാൾ 16-കാരിയെയാണ് വിവാഹം കഴിച്ചത്. കണ്ടത്തിക്കുടി സ്വദേശി രാമനാണ് 2 ആഴ്ച മുമ്പ് 16-കാരിയെ വിവാഹം കഴിച്ചത്. ഇയാൾ വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ്. പെൺകുട്ടിയുടെ അമ്മയും 2 അനച്ഛനും ചേർന്നാണ് വിവാഹം നടത്തിയത്. വിവാഹത്തിന്റെ അടുത്ത ദിവസം തന്നെ അയൽവാസികൾ 3 പോലീസിൽ വിവരമറിയിച്ചെങ്കിലും നടപടിയുണ്ടായില്ല. ആദ്യ വിവാഹബന്ധം വേർപെടുത്തിയിട്ടില്ലെന്നും പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ അയാളിൽ നിന്നും പണം കൈപ്പറ്റിയതായും അയൽവാസികൾ പറയുന്നു. സാമൂഹിക ക്ഷേമ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇടമലക്കുടിയിൽ നടത്തിയ അന്വേഷണത്തിൽ വിവാഹം നടന്നതായി തെളിഞ്ഞു. ഇരുവരും പെൺകുട്ടിയുടെ വീട്ടിൽ താമസിച്ചിരുന്നുവെന്നും അന്വേഷണത്തെപ്പറ്റി വിവരം കിട്ടിയതോടെ തമിഴ്നാട്ടിലേക്ക് പോയെന്നുമാണ് സൂചന. ഇടുക്കി ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് സാമൂഹിക ക്ഷേമ വകുപ്പ് റിപ്പോർട്ട് നൽകി. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ബേക്കറികൾ എന്നിവിടങ്ങളിൽ ഭക്ഷ്യസാധനങ്ങൾ തയ്യാറാക്കുന്നവരും വിതരണം ചെയ്യുന്നവരും ഹെൽത്ത് കാർഡ് എടുക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. നാളെ മുതൽ ഉദ്യോഗസ്ഥർ
വ്യാപകമായി കടകൾ പരിശോധിക്കും. ഹെൽത്ത് കാർഡ് ഇല്ലെങ്കിൽ കടകൾ പൂട്ടുമെന്നാണ് സർക്കാരിന്റെ മുന്നറിയിപ്പ്. കാർഡ് എടുത്തെന്ന് ഉറപ്പാക്കിയ ശേഷമേ തുറക്കാൻ അനുമതി നൽകൂ. ഇതിന് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ അനുമതിയും വേണം. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ഭക്ഷ്യവിഷബാധ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയത്. സംസ്ഥാനത്ത് 600,000 ഭക്ഷ്യോൽപ്പന്ന വിതരണ വിൽപ്പന കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിലും ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി വിഭാഗത്തിൽ 1.5 ലക്ഷത്തിലേറെ സ്ഥാപനങ്ങളാണ് ഉള്ളത്. ഇവിടെ 500,000 ജീവനക്കാരുണ്ടെന്നാണ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റിന്റെ നിരക്ക്. സംസ്ഥാനത്തെ സർക്കാർ വകുപ്പുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും നിലവിലുള്ള താൽക്കാലിക ഡ്രൈവർമാരെ പിരിച്ചുവിട്ട് PSC റാങ്ക് പട്ടികയിൽ നിന്നും താൽക്കാലിക നിയമനം നടത്തണമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടു. 2018 ലൈറ്റ് ഡ്യൂട്ടി വെഹിക്കിൾ ഡ്രൈവർ റാങ്ക് പട്ടികയിലെ ഉദ്യോഗാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ്. ഈ പട്ടികയിൽ നിന്ന് വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് സർക്കാർ നിയമനം നൽകിയത്. എന്നാൽ വിവിധ സ്ഥാപനങ്ങളിൽ ഒട്ടേറെ പേരെ താൽക്കാലിക ഡ്രൈവർമാരായി നിയമിക്കുകയും ചെയ്തു. ഇതിൽ ഭൂരിപക്ഷവും സ്ഥാപനം ഭരിക്കുന്നവരുടെ സ്വന്തക്കാരായിരുന്നു. ഇതിനെതിരെയാണ് ഉദ്യോഗാർത്ഥികൾ ട്രൈബ്യൂണലിനെ സമീപിച്ചത്. ഇനി കായിക വാർത്തകൾ. ഇന്ത്യയെ പോലെ 2-3 ടീമുകളെ ഒരേ സമയം കളിക്കാൻ ഇറക്കുകയെന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് ആലോചിക്കാൻ പോലും സാധിക്കാത്ത കാര്യമാണെന്ന് വെറ്ററൻ പാക് താരം കമ്രാൻ അക്മാൽ. പാകിസ്ഥാൻ ഒരു ക്രിക്കറ്റ് ടീമിനെ ഉണ്ടാക്കാൻ തന്നെ ബുദ്ധിമുട്ടുകയാണെന്നും കമ്രാൻ അക്മൽ തുറന്നടിച്ചു. 2018-19 കാലത്തിന് മുമ്പായിരുന്നെങ്കിൽ പാകിസ്ഥാന് 2-3 ടീമുകളെ ഒരേ സമയത്ത് ഇറക്കാനാകുമായിരുന്നുവെന്നും അക്മൽ പറഞ്ഞു. 2018-19 കാലത്ത് പാകിസ്ഥാനിൽ ഒരു ആഭ്യന്തര ക്രിക്കറ്റ് ഉണ്ടായിരുന്നു. ഡിപ്പാർട്ട്മെന്റ് ക്രിക്കറ്റ് വളരെ ശക്തമായിരുന്നു. എനിക്ക് ഇക്കാര്യം അറിയാം. ഞാൻ അവിടെ വർഷങ്ങളോളം കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ടീമിനെ ഉണ്ടാക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇന്ത്യ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് ടീമുകൾ വിവിധ ഫോർമാറ്റുകളിൽ വെവ്വേറെ ടീമുകളെയും ക്യാപ്റ്റന്മാരെയും മാറ്റി പരീക്ഷിക്കുന്ന സാഹചര്യത്തിലാണ് അക്മലിന്റെ പ്രതികരണം. സ്ട്രൈക്കർ സെർജിയോ മെൻഡി നേടിയ ഗോളിൽ കെങ്കരെ FC തോൽപ്പിച്ച് ഗോകുലം കേരള FC ഐ ലീഗ് പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്തേക്ക് കയറി. 21-ാം മിനിറ്റിൽ വികാസ് സിംഗ് സേനയുടെ അസിസ്റ്റിൽ നിന്ന് ഹെഡറിലൂടെയാണ് സ്പാനിഷ് താരം മെന്റി ലക്ഷ്യം കണ്ടത്. മെന്റിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ജയത്തോടെ ഗോകുലത്തിന് 13 കളികളിൽ 24 പോയിന്റായി. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 100.79 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.